യൂണിറ്റ് 3 ദ മെർച്ചന്റ് ഓഫ് വെനീസ് വെനീസിലെ കച്ചവടക്കാരൻ അന്റോണിയോ വാസ് എ റിച്ച് മെർച്ചന്റ് ഓഫ് വെനീസ് വെനീസിലെ ധനികനായ ഒരു കച്ചവടക്കാരനായിരുന്നു അന്റോണിയോ ഹു വാസ് അന്റോണിയോ അന്റോണിയോ വാസ് എ റിച്ച് മെർച്ചന്റ് ഓഫ് വെനീസ് ഡു യു നോ അനദർ വേർഡ് ഫോർ മെർച്ചന്റ് ട്രേഡർ ഹിസ് ഫ്രണ്ട് ബസാനിയോ ഹു വാസ് പെന്നിലെസ് wanted to marry Portia, a rich lady of Belmont. ബെൽമണ്ടിലെ ധനികയായ ഒരു ലേഡിയായ പോർഷ്യയെ കല്യാണം കഴിക്കാൻ മാരി ചെയ്യാൻ ഈ പെന്നിലെസ്സായ പെന്നിലെസ് മീൻസ് എ മാൻ വിത്തൗട്ട് ഹാവിങ് ഈവൻ എ പെന്നി ഒരു പെന്നി പോലും പൈസയില്ലാത്ത ഒറ്റ പൈസയും ഇല്ലാത്ത ബസാനിയോ ആഗ്രഹിച്ചു ഹു വാസ് ബസാനിയോ Bassanio was the friend of Antonio. Antonio's friend Bassanio wanted to marry Portia. She was a rich lady of Belmont. What type of man was Bassanio? Bassanio was a penniless man. What did he want? He wanted to marry Portia. How was Portia? Portia was a rich lady. Of Belmont. Bassanio asked Antonio for a loan of 3,000 ducats. So Bassanio asked his friend Antonio for a loan of 3,000 ducats. Ducats is a gold coin. It is used in all the European countries. So Bassanio adhehathinte friend aya Antonio yodu 3,000 gold coin ലോണായിട്ട് ആവശ്യപ്പെട്ടു എന്തിനു വേണ്ടിയിട്ട് ടു മാരി പോർഷ്യ അന്റോണിയോസ് ഷിപ്സ് ഹാഡ് നോട്ട് റിട്ടേൺഡ് സോ ഹി ഡിഡിൻ്റ് ഹാവ് മണി അറ്റ് ദ മൊമെൻറ്റ് അന്റോണിയോൻ്റെ കയ്യിലാണെങ്കിൽ അപ്പോൾ പൈസ ഇല്ല കാരണം എന്താണ് ഹിസ് ഷിപ്സ് ഹാഡ് നോട്ട് റിട്ടേൺഡ് അദ്ദേഹത്തിൻ്റെ ഷിപ്പൊക്കെ കടലിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അതൊന്നും മടങ്ങി എത്തിയിട്ടില്ല ബിസിനസ് ആവശ്യാർത്ഥം പോയിരിക്കുകയാണ് അതൊന്നും തിരിച്ചെത്തിയിട്ടില്ല സോ ഹി ഡിഡിൻ്റ് ഹാവ് മണി അറ്റ് ദ മൊമെൻറ്റ് അതുകൊണ്ട് തന്നെ ആ ചോദിച്ച നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം എടുത്തു കൊടുക്കാനുണ്ടായിരുന്നില്ല ദെയർഫോർ ഹി ഡിസൈഡഡ് ടു ആസ്ക് ഷൈലോക്ക് എ മണി ലെൻഡർ ടു ലെൻഡ് ഹിം ദ മണി അതുകൊണ്ട് അദ്ദേഹം ഷൈലോക്കിനോട് ചോദിക്കാൻ തീരുമാനിച്ചു Who was Shylock? Shylock was a money lender. പണം കടം കൊടുക്കുന്ന ഒരാളായിരുന്നു ഷൈലോക്ക് അദ്ദേഹത്തിനോട് പണം Therefore, he decided to ask Shylock, a money lender, to lend him the money. അതുകൊണ്ട് അന്റോണിയോ തീരുമാനിച്ചു എന്തിനു വേണ്ടി എന്ത് ഷൈലോക്ക് എന്ന ഒരു മണി ലെൻഡർ ഉണ്ട് മണി ലെൻഡർ മീൻസ് പണം കടം കൊടുക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പണം വായ്പ വാങ്ങാൻ തീരുമാനിച്ചു നൗ ഷൈലോക്ക് വാസ് ദ മോസ്റ്റ് ഹേറ്റഡ് പേഴ്സൺ ഇൻ വെനീസ് വാട്ട് ടൈപ്പ് ഓഫ് മാൻ വാസ് ഷൈലോക്ക് ഷൈലോക്ക് വാസ് ദ മോസ്റ്റ് ഹേറ്റഡ് പേഴ്സൺ ഇൻ വെനീസ് വെനീസിലെ എല്ലാ ആളുകളും വെറുക്കുന്ന ഒരാളാണ് ഷൈലോക്ക് വാട്സ് ദ മീനിങ് ഓപ്പോസിറ്റ് ഓഫ് ഹേറ്റ് ലവ് ലവ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഹെയ്റ്റ് വെറുക്കുക അല്ലേ ഹി ചാർജ്ഡ് വെരി ഹൈ റേറ്റ്സ് ഓഫ് ഇൻ്ററസ്റ്റ് ആൻഡ് ഷോഡ് നോ മേഴ്സി അദ്ദേഹത്തെ എല്ലാവരും വെറുക്കാൻ കാരണം എന്താണ് ഹി ചാർജ്ഡ് വെരി ഹൈ റേറ്റ്സ് ഓഫ് ഇൻ്ററസ്റ്റ് വലിയ ഉയർന്ന പലിശയാണ് അദ്ദേഹം ചാർജ് ചെയ്തിരുന്നത് പലിശ എന്ന് വെച്ചാൽ നമ്മൾ കടം വാങ്ങിയിട്ട് പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ പൈസ വാങ്ങുക അല്ലേ അതിനല്ല പലിശ എന്ന് പറയാം അപ്പോൾ ഷോഡ് നോ മേഴ്സി എന്നിട്ട് കടം വാങ്ങുന്ന ആളുകളോട് യാതൊരു കരുണയും കാണിച്ചിരുന്നില്ല കൂടുതൽ പൈസ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങും അങ്ങനത്തെ ഒരാളായിരുന്നു ആര് ഷൈലോക്ക് അതുകൊണ്ട് തന്നെ വളരെ ക്രൂവലായ അദ്ദേഹത്തെ എല്ലാവരും വെറുത്തിരുന്നു ഹി ഹേറ്റഡ് അന്റോണിയോ അദ്ദേഹം അന്റോണിയോനെ വെറുത്തിരുന്നു അന്റോണിയോനെ ഇഷ്ടമല്ലായിരുന്നു Who was loved and respected by the people because he was kind and generous. കാരണം എന്താ അന്റോണിയോനെ വെറുക്കാൻ കാരണം എന്താണ്
Antonio was loved and respected by the people because he was kind and generous. Antonio ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ദയാലുവും ഉദാരമതിയുമായ ഒരു റെസ്പെക്റ്റഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്റോണിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സോ ഷൈലോക്ക് ഹേറ്റഡ് ഹിം. വെൻ അന്റോണിയോ അപ്രോച്ച്ഡ് ഹിം ഫോർ എ ലോൺ, ഹി സോ ഹിസ് ചാൻസ് ടു ടേക്ക് റിവെഞ്ച്. അന്റോണിയോ അദ്ദേഹത്തെ ഒരു ലോണ് വാങ്ങാൻ വേണ്ടി സമീപിച്ചപ്പോൾ, പണം കടം വാങ്ങാൻ വേണ്ടി അന്റോണിയോ ഷൈലോക്കിനെ സമീപിച്ചപ്പോൾ, അപ്രോച്ച് ചെയ്തപ്പോൾ, ഹി സോ അദ്ദേഹം കണ്ടു എന്ത്, ഹിസ് ചാൻസ് ടു ടേക്ക് റിവെഞ്ച്, അദ്ദേഹത്തിന് പകരം വീട്ടാൻ പറ്റിയ ഒരു ചാൻസാണെന്ന് മനസ്സിലാക്കി. ആരോട് പക വീട്ടാൻ? അന്റോണിയോയുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ, ഒരു റിവെഞ്ച് ഉണ്ടാക്കാൻ, പകരം തീർക്കാനുള്ള ഒരു അവസരമായിട്ട് അദ്ദേഹം കണ്ടു. ഹി റെഡിലി എഗ്രീഡ് ടു ലെൻഡ് അന്റോണിയോ ദ മണി. അതുകൊണ്ട് തന്നെ വളരെ റെഡിയായിട്ട്, റെഡിലി എഗ്രീഡ് ടു ലെൻഡ് അന്റോണിയോ ദ മണി, അന്റോണിയോക്ക് പണം കൊടുക്കാൻ വളരെയധികം എഗ്രീഡായി, സമ്മതിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. Antonio, said Shylock, you have insulted me several times and called me bad names, but I am a patient man. Antonio, said Shylock, Shylock paranyu, Antonio, you have insulted me several times. Nee enne oru paadu thavana insult cheyittundu and called me bad names. Enne nee palavattam ചീത്ത വിളിച്ചിട്ടുണ്ട്. ബട്ട് ഐ ആം എ പേഷ്യൻ്റ് മാൻ, ഞാനൊരു ക്ഷമ ഉള്ള ആളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ടു പ്രൂവ് ദാറ്റ് ഐ ബെയർ യു നോ ഇൽ വിൽ, ടു പ്രൂവ് ദാറ്റ് ഐ ബെയർ യു നോ ഇൽ വിൽ, പക്ഷേ എനിക്ക് നിന്നോട് മുഷിപ്പൊന്നും ഇല്ല, ഞാനത് ബെയർ ചെയ്യുന്നു, ഞാനത് സഹിക്കുന്നു. ഐ വിൽ ഗീവ് യു ദ ലോൺ വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്, അതുകൊണ്ട് തന്നെ ഞാൻ നീ ചോദിച്ച ലോണ് വിത്തൗട്ട് എനി ഇൻ്ററസ്റ്റ്, ഒരു പലിശയും കൂടാതെ ഞാൻ നിനക്ക് തരും. ഇഫ് യു ഇൻസിസ്റ്റ് വൈ യു മേ സൈൻ എ ബോണ്ട്, ഇഫ് യു ഇൻസിസ്റ്റ് നീ നിർബന്ധിക്കുകയാണെങ്കിൽ, വൈ യു മേ സൈൻ എ ബോണ്ട് ബിഫോർ എ ലോയർ, നീ എന്തുകൊണ്ട് ഒരു ബോണ്ട് ഒരു ലോയറെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്തുകൂടാ? നമുക്കൊരു ബോണ്ട് ഉണ്ടാക്കാം, ഒരു എഴുതപ്പെട്ട കരാറുണ്ടാക്കാം നമ്മൾ തമ്മിൽ. ലോയർ എന്നാൽ വക്കീൽ അല്ലേ, ഒരു വക്കീലിൻ്റെ മുമ്പ് പോയിട്ട് ഒരു ബോണ്ട് എഴുതി ഉണ്ടാക്കാം നമുക്ക്. ഇഫ് ദ മണി ഈസ് നോട്ട് റീപെയ്ഡ് വിത്തിൻ എ മന്ത് യു ഷുഡ് പേ എ പെനാൽറ്റി. പക്ഷേ ഇഫ് ദ മണി ഈസ് നോട്ട് റീപെയ്ഡ് വിത്തിൻ എ മന്ത് യു ഷുഡ് പേ എ പെനാൽറ്റി. അത് ഒരു മാസത്തിനുള്ളിൽ നീ റീപേ ചെയ്തില്ലെങ്കിൽ, തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, യു ഷുഡ് പേ എ പെനാൽറ്റി, നീ അതിനൊരു പിഴ നൽകേണ്ടി വരും. എന്താണത്? വാട്ട് ഷുഡ് ഇറ്റ് ബി, എന്തായിരിക്കണം, എന്തായിരിക്കും അത്? ഷൈലോക്ക് ലാഫ്ഡ് ആൻഡ് പ്രിറ്റൻഡഡ് ഇറ്റ് വാസ് ഓൺലി എ ജോക്ക്. ഷൈലോക്ക് ചിരിച്ചു നടിച്ചു കൊണ്ട് പറയുകയാണ്, ഇറ്റ് വാസ് ഓൺലി എ ജോക്ക്, അതൊരു തമാശയാണെന്ന വിധം ചിരിച്ചുകൊണ്ട് അദ്ദേഹം നടിച്ചു നിന്നു. എ പൗണ്ട് ഓഫ് യു ഫ്ലഷ് ക്ലോസസ് ടു ദ ഹാർട്ട്. അതെന്താണ് എ പൗണ്ട് ഓഫ് യുവർ ഫ്ലഷ്? എന്തായിരിക്കും പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത്? നിൻ്റെ ദേഹത്തിൽ നിന്ന് എ പൗണ്ട് ഓഫ് യുവർ ഫ്ലഷ്, നിൻ്റെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരംശം. എന്താണ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത്? എ പൗണ്ട് ഓഫ് യുവർ ഫ്ലഷ് ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ ഹാർട്ട്. ഹാർട്ടിനോട്, നിൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ഒരു പൗണ്ട് ഫ്ലഷ്, മാംസം, അതാണ് വേണ്ടത്. അന്റോണിയോ അഗ്രീഡ്, അന്റോണിയോ സമ്മതിച്ചു. ദോ ബസാനിയോ ബെഗ്ഡ് ഹിം നോട്ട് ടു സൈൻ സച്ച് എ ക്രേസി ബോണ്ട്.
ദോ ബസാനിയോ ബെഗ്ഡ് ഹിം ബസാനിയോ അദ്ദേഹത്തോട് യാചിച്ചു എന്തിനു വേണ്ടിയിട്ട് നോട്ട് ടു സൈൻ സച്ച് എ ക്രേസി ബോണ്ട് അത്തരം ക്രേസി ആയ ഒരു ഭ്രാന്തനായ അത്തരം ഒരു ബോണ്ടിൽ അന്തല്ലാത്ത അത്ര ഒരു ബോണ്ടിൽ സൈൻ ചെയ്യണ്ട എന്ന് ബസാനിയോ അന്റോണിയോയോട് യാചിച്ചു അപേക്ഷിച്ച് പറഞ്ഞു There is nothing to worry about, my friend, said Antonio. Antonio പറഞ്ഞു അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ കൂട്ടുകാര ആരോട് പറയാണ് ബസാനിയോട് അല്ലേ My ships are due to arrive. I will have more than enough money. എനിക്കൊരു ഭയമല്ല കാരണം എന്താണ് My ships are due to arrive. എൻ്റെ കപ്പലുകൾ തിരിച്ചു വരാനായി ആൻഡ് ഐ വിൽ ഹാവ് മോർ ദാൻ ഇനഫ് മണി തിരിച്ചു വന്നാൽ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ആവശ്യത്തിലെ അധികം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും അപ്പോൾ നത്തിങ് ടു ഫിയർ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അദ്ദേഹം അതിൽ സൈൻ ചെയ്തു ലെറ്റ് സ്റ്റോപ്പ് ഹിയർ